ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഒരാഴ്ച മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഏതായാലും വീഡിയോ എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സൽക്കാരത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ സൽക്കാരം രാത്രി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു പുതുണ സൽക്കാരമാണ്. എൻ്റെ നാത്തൂൻ്റെ മൂത്തച്ഛൻ്റെ മക്കളെയും മരുമക്കളെയാണ് സൽക്കരിക്കുന്നത്. പിന്നെ ഞങ്ങളെ ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. ഇവിടെ 5 മക്കളാണ്. അപ്പോൾ അവരും പിന്നെ മക്കളും മരുമക്കളും ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഉണ്ട് കൂടി. അങ്ങനെ ഒരു 10-30 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൽക്കാരത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ചിക്കൻ ബിരിയാണിയും അതുപോലെ ചപ്പാത്തി, പൊറോട്ട, ബ്രോസ്റ്റ്, പിന്നെ പുഡിങ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. ഞാൻ ചിക്കൻ ബിരിയാണിയും അതുപോലെ കുറുമയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഓരോരുത്തരും ഓരോ വിഭവങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൂത്തച്ഛകളും ഞാനും കൂടിയാണ് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരാൾ ചപ്പാത്തിയും റോസ്റ്റും, ഒരാൾ പിന്നെ പുഡിങ്ങും, അങ്ങനെ ഓരോ ഐറ്റംസ് ഓരോരുത്തരുണ്ടാക്കിയതുകൊണ്ട് വലിയ ഭാരമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ റെസിപ്പികളൊന്നും ഞാൻ കാണിക്കണില്ല. അപ്പോൾ ബിരിയാണീൻ്റെ റെസിപ്പി അതേമാതിരി കുറുമൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനൊന്നും പറ്റിയില്ല. കാരണം ഇവിടെ സൗകര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരും ഓരോ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ റെസിപ്പിയൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനത്തെ സംസാരത്തിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം, അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം നമ്മൾക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ കുറുമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. തക്കാളിയൊക്കെ നല്ലോണം വാടിയതിന് ശേഷം അതിലേക്ക് ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല ഒക്കെ ഒന്നിട്ട് വഴറ്റിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തുകയാണ്. പിന്നെ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചോറ് അതിലേക്ക് ദം ചെയ്ത് കൊടുത്തുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു 7 മണിയായപ്പോഴേക്കും നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലീനിങ്ങും എല്ലാ ഫുഡ് ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ നാത്തൂന് പ്ലേറ്റും ഗ്ലാസ്സൊക്കെ മോറി അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂത്തച്ഛൻ രണ്ടാളും ഉണ്ടാക്കിയ ഫുഡ് മരിബാങ് കൊടുത്തപ്പോൾ തന്നെ അവരും ഫുഡൊക്കെ റെഡിയാക്കി വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം എന്താ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് വർത്താനവും കൂട്ടമായിട്ട് ഇരിക്കുകയാണ്. അവർ വരുമ്പോഴേക്കും കുട്ടികളെല്ലാവരും ഇതാ ഫോണായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാ മക്കളെല്ലാവരുടെ കയ്യിലും ഫോണാണ്. ഓരോ മുക്കിലും മൂലയിലും ആയിട്ട് ഓരോരുത്തരുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി കൂടി തമാശയും വർത്താനവും കളിയും ചിരിയായിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അതാ വലിയവരുടെ കയ്യിലൊക്കെ ഫോണാണ്. അപ്പോൾ ഇവരൊക്കെ നാത്തൂമാരും മൂത്തച്ഛന്മാരെയൊക്കെ മക്കളാണ്. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളെ വിരുന്നുകാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ ആകെ തിരക്ക് പിടിച്ചൊരു നേരമായിരുന്നു. അവർക്കുള്ള ഫുഡും കാര്യങ്ങളും വിളമ്പലും റെഡിയാക്കലൊക്കെ ആയിട്ട് ആകെ ജഗ പുകയായിരുന്നു. അപ്പോൾ ഈ ഒരു നേരം എന്ന് പറയുന്നത് ആകെ ജഗ പുകയായൊരു നേരമായിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ആയിരുന്നു. ഒരാൾ ചോറ് വിളമ്പോൾ, ഒരാൾ ചപ്പാത്തി എടുക്കുക, ഒരാൾ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക, അങ്ങനെ ഓരോരോ പണികളായിട്ട് നല്ല തിരക്കുള്ളൊരു നേരമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഫുഡ് ഐറ്റംസൊക്കെ എല്ലാം ടേബിൾ മേൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിനി അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ വിരുന്നുകാരെല്ലാവരും ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ആണ്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിനി ഫുഡൊക്കെ കഴിച്ച് റെഡി ആകുമ്പോഴേക്കും അവർക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഇതാ പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് ഓറിയോ പുഡിങ്ങും പിന്നെ ക്യാരറ്റ് പുഡിങ്ങും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് ഇതാ നമ്മൾ ടേബിളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ചിരുന്ന് അവരിതാ പോവാൻ നിൽക്കുകയാണ്.
അങ്ങനെ ഇതാ വിരുന്നുകാരൊക്കെ പോയതിൻ്റെ ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആണുങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ടേബിളൊക്കെ തുടക്കുകയാണ്. അപ്പോൾ മൂത്തച്ഛൻ്റെ മോളാണ് കേട്ടോ ടേബിൾ തുടച്ച് തരുന്നത്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ അവർ കഴുകി തന്ന്, അങ്ങനെ അവരെല്ലാവരും പിന്നെ പോയതിൻ്റെ ശേഷം ആണ് ഞാൻ പിന്നെ അടിച്ചു തരാനും തുടക്കാനും ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകാനും ക്ലീനാക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സമയം ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കൊക്കെ നേരം വൈകിയപ്പോൾ നാത്തുമാരും മുത്തച്ഛളും എല്ലാവരും പോയി. അതിന് ശേഷം ഞാൻ അകക്കൊന്ന് പിന്നെ അടിച്ചു വാരിയെടുത്ത് ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇനി ഈ റാക്കൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ഒലരാനും വേണ്ടി റാക്കുമ്മേലൊന്ന് കമിഴ്ത്തി വെക്കുകയാണ്. ഇനി അതൊക്കെ ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം ഞാനിനി അത് പിന്നെ ഷെൽഫൊക്കെ എടുത്ത് വെക്കുള്ളൂ. അപ്പോൾ ഇന്ന് പിന്നെ അതിലൊന്നും നിൽക്കണില്ല, ഒക്കെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ഒലരാനും വേണ്ടി റാക്കുമ്മേൽ കമിഴ്ത്തി വെക്കുകയാണ്. അങ്ങനെ ഇതാ എല്ലാ പാത്രങ്ങളൊന്നും ഒലർന്ന് കിട്ടാനും വേണ്ടി ഞാൻ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ടേബിളും റാക്കൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഇനി അകൊക്കെ ഒന്ന് തുടക്കാനും വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് വാഷ് ബേസും ടേബിളൊക്കെ ഒന്ന് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. എന്നാലാണ് അതിൻ്റെ ഒരു പച്ചമണം അങ്ങോട്ട് മാറി കിട്ടുള്ളൂ. അപ്പോൾ അതാ ടേബിളും വാഷ് ബേസൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ട് ബെഡ്റൂമും ഞാൻ തുടച്ചു. ഇനി ഡൈനിങ് ഹാളും ലിവിംഗ് റൂമും അടുക്കളൊക്കെയാണ് തുടക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് വേഗം തുടച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അകൊക്കെ നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് അടുക്കളയാണ് തുടക്കാനുള്ളത്. അപ്പോൾ അടുക്കള ഒരു 2-3 പ്രാവശ്യമായിട്ട് തുടച്ചെടുക്കുകയാണ്. നല്ലോണം എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ടാണ് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മളെ തുടക്കലും ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പാത്രം കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാനും വേണ്ടി നിന്നിട്ടില്ല. സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാ പാത്രങ്ങളും ഇതാ ഞാൻ ഈ ഒരു ഭാഗത്ത് ഉണങ്ങാനും വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ അതാ എല്ലാ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് സമാധാനത്തോടു കൂടി ഒന്ന് കിടന്നുറങ്ങാം. അല്ലാഞ്ഞാൽ നേരെ വിളിക്കോളം, ഇനി അത് കഴുകാണ്ടല്ല, ഇത് നന്നാക്കാണ്ടല്ല, ഒരു സമാധാനം ഉണ്ടാവില്ല കിടന്നുറങ്ങാൻ. അതുപോലെ തന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതെല്ലാം കൂടി കാണുമ്പോൾ ഏതാ എടുക്കേണ്ടതെന്ന് അറിയില്ല, ആകെ പിരാന്തുടിച്ചു പോകും. അപ്പോൾ അതാ നമ്മളെല്ലാ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കിടന്നുറങ്ങാനും വേണ്ടി നിൽക്കുകയാണ്. സമയം 12:20. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.